ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോകാം. ഒരു ചിലവുമില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ റോസ് വാട്ടർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഒന്ന് കണ്ടു നോക്കാം. അതിനാവശ്യമുള്ളത് റോസാപ്പൂവാണ്. ഞാനൊരു 6 റോസാപ്പൂ അതിനു വേണ്ടി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ദേവി ചെയ്ത് ആരും ബഡ് റോസയുടെ റോസാപ്പൂ തിരഞ്ഞെടുക്കരുത്, കാരണം അതിന് മണം കുറവാണ്. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധാരണ ഉള്ള റോസാപ്പൂ മാത്രം മതി, അതിനാണ് മണവും ഉള്ളത്. അതിനകത്താണ് പനഞ്ഞിര നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ നമ്മളെടുത്തു, അതിൻ്റെ ഇതളുകളെല്ലാം നമ്മൾ അടർത്തി നമുക്കൊരു പാത്രത്തിലെടുക്കാം. അതിൻ്റെ ഇതളുകളെല്ലാം വൃത്തിയായി നമുക്കൊരു പാത്രത്തിലോട്ട് എടുക്കാം. ഇനി നമുക്ക് ഒരു ഇതൊരു പാത്രത്തിലെടുത്തതിന് ശേഷം ഒരു സ്വല്പം വെള്ളമെടുക്കാം. വെള്ളമെടുത്തിട്ട് ഇത് നന്നായി ഒന്ന് വാഷ് ചെയ്യണം, കാരണം ഇതിനകത്തുള്ള അഴുക്കളെല്ലാം പോകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കഴുകി നമുക്കൊരു ബൗളിനകത്തോട്ട് ഇത് വാരിയെടുക്കാം. കഴുകി ഞാനൊരു ബബിളിനകത്തോട്ട് വാരിയെടുത്തു. ഇനി നമുക്കൊരു പാത്രമെടുക്കാം. ഈ പാത്രങ്ങൾ ഓരോന്നും നിങ്ങൾ ശ്രദ്ധിക്കണം, കാരണം അതിലൊരു അളവുണ്ട്. കാരണം ആ പാത്രം ഞാൻ വെച്ചു, അതിനകത്തൊരു പാത്രം വെച്ചു നോക്കുക, കണ്ടോ, അതിനകത്തേക്ക് ഒരു ചെറിയ പാത്രം വെച്ചു. ഈ പാത്രത്തിനകത്താണ് നമുക്ക് റോസ് വാട്ടർ ലഭിക്കുന്നത്. ഓക്കെ, ഈ ആ ചെറിയ പാത്രത്തിനുള്ളിലാണ് നമ്മൾ റോസ് വാട്ടർ ലഭിക്കേണ്ടത്. ഇനിയും അത് വെച്ചതിന് ശേഷം അതിൻ്റെ രണ്ട് ആ സൈഡിൽ കൂടെ നമുക്ക് റോസാപ്പൂ ഇട്ട് കൊടുക്കാം. ശ്രദ്ധിക്കണം, അതിനകത്തേക്ക് പോകുന്ന റോസാപ്പൂ ലാസ്റ്റ് നമ്മളെടുത്ത് അത് മാറ്റണം. അതിനകത്ത് റോസാപ്പൂവോ വെള്ളമോ ഒന്നും വരുവാൻ ഇടയാകരുത്. അതിൻ്റെ രണ്ട് സൈഡിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്തുകൊണ്ട് ആദ്യം പൂവിട്ടിട്ട് വെച്ചാൽ പോരെന്ന് പലരും ചോദിക്കും. അല്ല, കാരണം അതിൻ്റെ അടിയിൽ പൂവ് പോയി കഴിഞ്ഞാൽ പ്രയോജനമില്ല. അതിൻ്റെ രണ്ട് സൈഡിലും പൂവ് വരുന്ന രീതിയിലാണ് നമ്മൾ ഇടുന്നത്, കണ്ടോ. അത് വെച്ച് ഇനി നമുക്കൊരു 2 കപ്പ് വെള്ളം അതിനകത്തേക്ക് ഒഴിക്കാം. വെള്ളം ഒഴിക്കുന്ന സമയത്ത് ആ അകത്തിരിക്കുന്ന പാത്രത്തിലേക്ക് അറിയാതെ വീണിട്ടുണ്ടെങ്കിൽ അത് തുടച്ച് ഒരു തുണിയെടുത്ത് തുടയ്ക്കണം. ഈ പാത്രം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ കറക്റ്റ് അളവാണ്. നിങ്ങൾ കൃത്യമായി ആ പാത്രങ്ങൾ ശ്രദ്ധിച്ചോണം. അതിനകത്ത് നടുക്കൊരു പാത്രം വെക്കുകയാണ്. ആ പാത്രം നമുക്കിന് വേറൊരു പാത്രം വെച്ച് അടപ്പ് വെച്ച് അടയ്ക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനനുയോജ്യമായൊരു പാത്രം എടുക്കണം. കണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ പാത്രം വെച്ചു, അതിന് സൈഡ് വഴി റോസാപ്പൂ വെട്ടു, അതിനുള്ളിലേക്ക് നമ്മൾ വെള്ളവും ഒഴിച്ചു കഴിഞ്ഞു. 2 കപ്പ് വെള്ളവും ഒഴിച്ചു. ഇനിയും നമ്മുടെ ഒരു തീ കത്തിക്കുകയാണ്. നമ്മളിനിയും ആദ്യത്തെ 2 മിനിറ്റ് സ്വല്പം തീ കൂട്ടിയിട്ട് കൊടുക്കണം. ഉണ്ടല്ലോ, ഇനിയും നമ്മുടെ അകത്തെ പാത്രത്തെ ടച്ചാകുന്ന തരത്തിലുള്ള ഒരു അടപ്പ് വേണം അടയ്ക്കാൻ. താഴെ നമ്മൾ നടുക്ക് വച്ചിരിക്കുന്ന ആ ചെറിയ പാത്രത്തെ ടച്ചാകുന്ന രീതിയിൽ ഒരടപ്പ് വെച്ച് അടയ്ക്കണം. ഇതുപോലൊരു കുഴിവുള്ള പാത്രം തീർച്ചയായും വെച്ചിരിക്കണം, കാരണം നമുക്കിതിനകത്തോട്ട് ഐസ് ക്യൂബ് ഇടുന്നതിനാണ്. ഐസ് ക്യൂബോ അല്ലെങ്കിൽ ഐസ് വാട്ടറോ, ഇത് രണ്ട് നമുക്കിതിനുള്ളിലേക്ക് ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കണം. ഒരു കാരണവശാലും നീരാവി ഒരു സ്വല്പം പോലും പുറത്തു പോകാനിടയാകരുത്. താഴേന്ന് തിളയ്ക്കുന്ന നീരാവി മേളിൽ ചെന്ന് തട്ടി അതിലുള്ള അതൊരു ലിക്വിഡ് ഫോമായിട്ട് വീണ്ടും തിരിച്ച് താഴേക്ക് വരണം. നമ്മൾ അകത്ത് വെച്ചിരിക്കുന്ന ആ പാത്രത്തിലേക്ക് നമുക്ക് ലഭിക്കണം, അതിനുവേണ്ടിയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ സൈഡ് വഴി നീരാവി വെളിപ്പെടുകയാകരുത്. അതുകൊണ്ട് നിങ്ങൾ അതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു കാരണവശാലും മേളിലത്തെ വെള്ളം ചൂടാകാനിടയാകരുത്. ഇപ്പോൾ ഞാൻ വെച്ചിട്ടൊരു 10 മിനിറ്റ് ആകാറായി, അപ്പോൾ തന്നെ അത് ചൂടായി. മേളിലത്തെ ചൂടാകുന്നതനുസരിച്ച് ആ വെള്ളം മാറ്റി നിങ്ങൾ ആ തണുത്ത വെള്ളം അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. അതിനായിട്ട് നിങ്ങൾ സ്റ്റോറേജ് തണുത്ത വെള്ളം ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെച്ചുകൊണ്ടിരിക്കണം. ആ തണുത്ത വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക മാത്രം ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ ഇത് 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം.
കണ്ടല്ലോ, ഇപ്പോൾ തുറന്നപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് ലഭിക്കുന്നുണ്ട്. കണ്ടോ, നല്ല ഒരു റോസ്, റോസിൻ്റെ നല്ല സ്മെല്ല് എനിക്ക് ലഭിക്കാൻ തുടങ്ങി. ഇപ്പോൾ തന്നെ നല്ലതായിട്ട് സ്മെല്ല് എനിക്ക് ലഭിക്കുന്നുണ്ട്. ആ അകത്ത് കാണുന്ന അതാണ് ഒറിജിനൽ റോസ് വാട്ടർ എന്ന് പറയുന്നത്. കണ്ടല്ലോ, ഞാനൊരു ചെറിയ ബബിളിലേക്ക് അത് മാറ്റുകയാണ്. ഇതാണ് പ്യുവർ ട്രാൻസ്പറൻ്റ് ആയിട്ടുള്ള ഈ കളറുള്ള ഇതാണ് ഒറിജിനൽ റോസ് വാട്ടർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ വേസ്റ്റിൽ നമുക്ക് താഴെ കിട്ടിയ അതും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. കണ്ടോ, അതിൻ്റെ കളറെല്ലാം, ആ റോസാപ്പൂവിൻ്റെ കളറെല്ലാം മാറി. കണ്ടോ, വൈറ്റ് കളറായത് കണ്ടോ. അപ്പോൾ ആ വെള്ളം നമുക്ക് ഒരു മൂന്ന് ദിവസം വരെ, ഈ വെള്ളം നമുക്ക് രണ്ട് മൂന്ന് ദിവസം ഉപയോഗിക്കാം. ഇത് മറ്റേ നമ്മൾ ആദ്യം എടുത്തത് നമുക്ക് ആറ് മാസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഈ കാണുന്ന ആ വെള്ള കളറിലുള്ളതാണ് ഒറിജിനൽ. അത് നമുക്ക് ആറ് മാസം വരെ ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കാം. ആ മറ്റേ മഞ്ഞ കളറുള്ളത് രണ്ട് മൂന്ന് ദിവസം മാത്രമേ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ഉണ്ടല്ലോ, ഇത് പലരും വീഡിയോയിൽ കാണിക്കാറുണ്ട്, റോസ് വാട്ടർ എന്ന് പറഞ്ഞ് റോസാപ്പൂ ചൂടുവെള്ളത്തിലാക്കി കിട്ടുന്നത്. അതല്ല, ഇങ്ങനെ എടുക്കുന്ന ഇതാണ് ഒറിജിനൽ റോസാപ്പൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, താങ്ക് യു.